പ്രപഞ്ച ഗീതയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുരുമുളകിനെ കുറിച്ചാണ് പറയുന്നത്. പ്രകൃതി തന്ന വരദാനമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാമനെന്ന് തന്നെ വേണം പറയാൻ. വിദേശികളെ കേരളത്തിലേക്ക് ആകർഷിച്ച സുഗന്ധവ്യഞ്ജനങ്ങളിലൊന്നാണ് കുരുമുളക്. വിദേശ നാണ്യം കൊണ്ടുവരുന്നു. പലതരം കുരുമുളകളുണ്ട്. അതിൻ്റെ നീട്ടവും ഇതൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ പേരുകളൊക്കെ അത് വലിയ വലിയ കർഷകർക്കൊക്കെ അറിയാവുന്നതാണ്. ദാ ഈ കുരുമുളകിൽ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, ഇതിൻ്റെ പോലത്തെ ആകൃതിയിൽ ആഭരണങ്ങളുണ്ടാക്കി ധരിക്കാറുണ്ട്. സ്വർണത്തിൻ്റെ കേട്ടോ, കുരുമുളകിൻ്റെ അല്ല, കുരുമുളക് മാല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. തൊണ്ട സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും, പനി, ചുമ, കഫക്കെട്ട് ഇവയ്ക്കെല്ലാം, ജലദോഷം, ഇതിലെല്ലാം കുരുമുളക് ഉപയോഗിക്കുന്നു. ദഹനത്തിന് കുരുമുളക് നല്ലതാണ്. ആമാശയത്തിലെ വിഷാംശം മാറുന്നതിന് കുരുമുളക് നല്ലതാണ്. കറികളായിട്ടോ എങ്ങനെയെങ്കിലും ഉപയോഗിക്കാം. ഒരു ദിവസം രണ്ട് മൂന്ന് കുരുമുളകെങ്കിലും നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടായിരിക്കണം. രാവിലെ രണ്ട് മൂന്ന് കുരുമുളകിൻ്റെ നീര് ചവച്ച് കുടിക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറയുന്നു. തൊക്ക് രോഗങ്ങൾക്കും പലതിനും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒരു കുരുമുളകൊക്കെ നട്ടു വളർത്തു. ഇത് സ്ഥലമില്ലാത്തവർ വിഷമിക്കേണ്ട, അത് PVC പൈപ്പിൽ കയറി ചുറ്റിയിട്ട് വളർത്താം. അല്ലെങ്കിൽ കുറ്റിക്കുരുമുളക് വളർത്താം. എല്ലാവരും കുരുമുളക് നടുകയും പ്രകൃതിയോടിണങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക. കുപ്പുകയോടെ ലക്ഷ്മി ശിവ്.